ജാസ്മിനും ഗെബ്രിയും കൂടി ഇന്നലെ ആ വീട്ടിലുണ്ടാക്കിയ ഇമോഷണൽ കണ്ടന്റുകളെല്ലാം ഒരു ഡ്രാമയാണെന്നാണ് ജിൻഡോ അവകാശപ്പെട്ടത് ജിൻഡോയ്ക്ക് അത് അത്ര അങ്ങോട്ട് ദഹിച്ചിട്ടില്ല കാരണം ജിൻ പിന്നെ ഗബ്രിയും ജാസ്മിനും കൂടെ കരഞ്ഞു പിഴിഞ്ഞ് ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഒരു നാടകം കളിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ അത് അവരുടെ ഗെയിമാണ് എന്നാണ് ജിൻഡോ പറഞ്ഞത് അപ്പോൾ ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ കുറച്ച് ഒരു എന്താ പറയുക കുറച്ച് എതിർപ്പുകൾ വന്നവിടെ റസ്മിനും അങ്ങനെയുള്ള കുറച്ച് ടീമൊക്കെ എതിർത്തു അത് 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 സംസാരിക്കാൻ വേണ്ടിയിട്ട് പവർ ടീമും ക്യാപ്റ്റനും കൂടി ഒരു ചെറിയൊരു മീറ്റിംഗ് പോലെ വിളിച്ചു വരുത്തി അപ്പോൾ അതിൽ റസ്മിൻ പറയുന്നത് ഓൾറെഡി എന്താ പറയുക ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ആൾക്കാരെ ഒന്നും കൂടെ തളർത്തരുത് അവർക്ക് ഒന്ന് ഉയർന്നു വരാനുള്ള ഒരു ഹെൽപ്പാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ക്യാപ്റ്റൻ എന്ന രീതിയിൽ അപ്പോൾ ജിൻഡോ തന്നെ ക്യാപ്റ്റനായ ജിൻഡോ തന്നെ അത് പറഞ്ഞത് മോശമായി പോയി ഇനി ആവർത്തിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ സായി പറഞ്ഞു അവരോട് അവർ ഫുഡ് കഴിക്കാതെ ഇന്നലെ മൊത്തം വടിയിരുന്നു ഇരുന്നപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ എന്ന് എല്ലാവരും പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരവർ കഴിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് വന്നത് എന്നുള്ള രീതിയിൽ സായി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ സിബിനും പറഞ്ഞു ആ പിന്നെ ബിഗ് ബോസ് പറഞ്ഞത് ബിഗ് ബോസിന് അതൊരു പിന്നെ ഒറിജിനൽ ആണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങളുടെ ഈ ഒക്കെ തുടങ്ങാൻ കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് കാരണം നോമിനേഷൻ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നിന്നത് അപ്പോൾ ആ ഒരു കാര്യം ഇനി വൈകുന്നേരത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അവരുടെ അഭിപ്രായം ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടൊരു മീറ്റിംഗ് പോലെ ഇനി വൈകുന്നേരം ഉണ്ടാവും ചായ കഴിച്ചിരിക്കുന്ന ഒരു നേരത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്